നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? എനിക്ക് ഒരു അപേക്ഷ കൂടിയുള്ളത്, നിർദ്ദേശമല്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും അച്ഛനമ്മ മക്കൾ ആയിട്ട് ഇതൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യാം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാനും കൂടി ശ്രമിക്കുക, ലിങ്ക് വെച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. നല്ല നല്ല വരികളാണ് ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പറയാറുണ്ട്, പണ്ട് പറഞ്ഞിരുന്നു 2, 3, 12 അധ്യായമാണ് പഠിക്കേണ്ടതെന്ന്. ഞാനത് നിരുപാധികം പിൻവലിക്കുന്നു. ഭഗവത്ഗീതയിൽ ഓരോ അധ്യായത്തിലൂടെ പോകുമ്പോഴും ഏത് ഏതിനേക്കാൾ വലുതാണ്, നല്ലതാണ്, ഡീപ്പാണ്, പ്രയോഗികമാണ്, സംതൃപ്തി ഉളവാക്കുന്നതാണ് എന്നുള്ളത് എനിക്ക് പറയാനേ പറ്റണില്ല. എല്ലാം അതാതിൻ്റെ രീതിയിൽ ദ ബെസ്റ്റാണ്, അതാതിൻ്റെ രീതിയിൽ ദി ബെസ്റ്റാണ്. അപ്പോൾ 1, 15 വരി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. അനുദ്വേഗകരം വാക്യം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ബി കെയർഫുൾ. വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത, വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മനോമേ വാചി പ്രതിഷ്ഠിതം, മനസ്സ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വാക്ക് എങ്ങനെയാണെന്ന് കേട്ടാൽ മതി. ആവിരാവിർമാേതി, ലെറ്റ് ദീസ് ടു ബി കോംപ്ലിമെന്ററി ടു ഈച്ച് അദർ. ആൻഡ് വേദസ്യ മ ആനിസ്തഹ, വി ആർ ഓൾ വി ഷുഡ് ബിക്കം ദി എംബോഡിമെന്റ് ഓഫ് ദ നോളജ്. അറിവിൻ്റെ മൂർത്തിമത് ഭാവമാകണം. വാക്കുകൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, മനസ്സ് വാക്കുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അത് പരസ്പരം പൂരകമാണെന്ന് ജനതയ്ക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്തെല്ലാം നമ്മൾ മിമിക്രി കാണിച്ചാലും എന്തെല്ലാം അടക്കി ഒതുക്കി വെക്കാൻ ശ്രമിച്ചാലും വാക്ക് മനസ്സിലുള്ളത് വാക്കിൽ വരും. വാക്ക് എന്താ എങ്ങനെയാണെന്ന് കേട്ടാൽ മനസ്സെങ്ങനെയാണെന്ന് അറിയാം. ആവിരാവിർമാേതി വേദസ്യ മാണിസ്ത ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തതാമി. അഹോരാത്രാൻ സന്തതാമി, രാവും പകലും ഞാൻ ഇരുന്ന് പഠിച്ചതെന്തോ അത് എനിക്ക് ആവശ്യമുള്ള സമയത്ത് നാവിൻ്റെ തുമ്പിൽ വരുമാറാകണമേ. ഉപനിഷത്ത് വരിയാണ്. വേദസ്യ ആണിസ്ത ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തതാമി, കേട്ടും കണ്ടും പഠിച്ചത് ആവശ്യമുള്ള സമയത്ത് എൻ്റെ നാവിൻ്റെ തുമ്പിലൂടെ വരണം. അപ്പോൾ അനുദ്വേഗകരം വാക്യം. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ. കഴിയുന്നത്രയും ശബ്ദം താഴ്ത്തി ശബ്ദം താഴ്ത്തി ശബ്ദം താഴ്ത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. 3 മാസമായി ഞാൻ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ വൈഫിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഞാൻ ഫോൺ വിളിക്കും. എന്തിനാറിയോ, ശബ്ദം കൂടിയാൽ അവൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമ്മളുടെ ക്യാമ്പസ് തൃപ്പൂണിത്തുറയിൽ കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച ആ 1 ഏക്കറിൻ്റെ മറ്റേറ്റത്ത് കേൾക്കും ഫോൺ വിളിക്കുമ്പോൾ. ഇപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ വാക്കുകളുടെ ഉദ്വേഗം കുറയ്ക്കും, വാക്കുകളുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയ്യർ ഈസ് ദ പെനിട്രേഷൻ പവർ. അർത്ഥം മനസ്സിലായി? വളരെ പതുക്കെ പറഞ്ഞാൽ പോലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും, ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ചാപ്റ്റർ 17 ബാലഗോകുലം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ചാപ്റ്റർ, അതൊരു നല്ല സജഷനും കൂടിയാണ് ജയലക്ഷ്മി മാഡം തലശ്ശേരി അയച്ചത്. അതായത് കാരണം ഇത് അപ്ലൈഡാണ്, നല്ലൊരു വരി കൂടിയാണ് സജഷനാണ് തന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താ വേണ്ടത്, ഞാനത് നാളെ സെപ്പറേറ്റ് പറയാൻ പോവാണ്. ഈ പ്രത്യേകിച്ച് ജയലക്ഷ്മി മാഡം പറഞ്ഞത് അനുദ്വേഗകരം വാക്യം, അർത്ഥം മനസ്സിലായല്ലോ. എടുത്ത് ചാടി തുള്ളി ചാടിയിട്ട് ദേഷ്യവും വികാരവും ഒക്കെ കൂടി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ പറയാനും പാടില്ല, മറ്റൊരാളെ കേൾപ്പിക്കാനും പാടില്ല. സത്യം, ട്രൂത്ത്, ഫാക്ട് ആൻഡ് എസെൻസ്, പറയുന്നത് സത്യമായിരിക്കണം. പറയണമെന്ന് നിർബന്ധമില്ലല്ലോ, നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. പറയുകയാണെങ്കിൽ സത്യമായിട്ടുള്ളത് പറയണം. അത് കുട്ടികളെ ഒന്ന് പരിചയപ്പിച്ചാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രിയഹിതം വളരെ മൈൽഡായിട്ട് പറയാം. എനിക്കറിയാം ശങ്കരനാരായണൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പാലക്കാടിലുള്ള ശങ്കരനാരായണൻ എന്ന് പറയുന്ന IISH കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹവും മക്കളൊക്കെ അമേരിക്കയിലാണ്. അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദിവസം മകന് സിഗരറ്റ് വലിച്ചുകൊണ്ട് വന്നു. മകൻ നല്ല ഡിസിപ്ലിൻ്റെ പാർട്ടിയാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ശങ്കരനാരായണൻ ചോദിച്ചു, നീ എന്താണ് സിഗരറ്റ് വലിക്കുന്നത്, അച്ഛൻ എന്താ സിഗരറ്റ് വലിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വലിക്കുന്നു, അച്ഛൻ ചെയ്യുന്നതൊക്കെ നീ ചെയ്യുമോ, അച്ഛൻ ചെയ്യുന്നത് എനിക്ക് പറ്റിയതൊക്കെ ഞാൻ ചെയ്യും, അല്ലാത്തത് ഞാൻ ചെയ്യില്ല. അപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് മോശമല്ലേ, അച്ഛൻ അറിഞ്ഞുകൂടെ അത് മോശമാണെന്നുള്ളത്, ഞാൻ അച്ഛനെ പഠിപ്പിക്കണോ സിഗരറ്റ് വലിക്കുന്നത്, അച്ഛന് പറ്റിയതല്ല, BP കൂടിയിട്ടുണ്ട്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, പിന്നെ കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ചിട്ട് IISH പ്രവർത്തിക്കുമ്പോഴത്തേക്കും വേണ്ട തലയ്ക്കകത്തുള്ള വേണ്ട വൃത്തികേടുകളെല്ലാം ഉണ്ട്. ശരി, ഞാൻ സിഗരറ്റ് വലി നിർത്തി, നീ നിർത്തോ, അച്ഛൻ ആദ്യം നിർത്ത, പിന്നെ ഞാൻ ആലോചിക്കാം. പക്ഷെ പറഞ്ഞതൊക്കെ പൊളൈറ്റാണ്, ഞാൻ പറഞ്ഞത് ഇത്ര സ്പീഡിലൊന്നുമല്ല. ഞാൻ സിഗരറ്റ് എടുത്തിട്ട് അങ്ങേര് കിണറ്റിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഒരു ഏറെ എറിഞ്ഞു, ഇനി ഞാൻ സിഗരറ്റ് വലിക്കില്ല. അവർ മകനും അതേപോലെ തന്നെ സിഗരറ്റ് എടുത്ത് ഒരു ഏറെ എറിഞ്ഞു, ഇനി ഞാനും വലിക്കില്ല, അച്ഛൻ വലിക്കില്ലെങ്കിൽ ഞാൻ വലിക്കില്ല, അച്ഛൻ വലിച്ചാൽ ഞാൻ വലിക്കും. പക്ഷെ പറഞ്ഞത് പ്രിയഹിതം, പ്രിയഹിതം.
ഞാൻ പറഞ്ഞ മാതിരി വളരെ ഇതല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ സ്പീഡിൽ പറഞ്ഞു കൊടുത്ത തമാശ ആയിട്ടുള്ള രീതിയിൽ കൂടി പറഞ്ഞു. ഇതേ വേർഡിങ്സ് ആണ് പറഞ്ഞത്. ഇത് ശങ്കരനാരായണൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നതല്ല. പ്രിയഹിതം ചെയ്ത്, അപ്പൊ എങ്ങനെയാ വാക്കുകൾ ഉപയോഗിക്കുന്നത്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം നിരന്തരം നിരന്തരം സ്വാധ്യായം. എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കണം. എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജി കുറുപ്പ് എന്ന് പറയുന്ന ബയോകെമിസ്ട്രി പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത് വന്ന് ഞാൻ സംസാരിക്കുന്ന ഗോപാലേഷ കാര്യങ്ങളൊക്കെ തന്നോട് പറയണമെന്ന് എനിക്കുണ്ട്. ഞങ്ങളുടെ ലാബറട്ടറിയിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ കഴിയുന്ന അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് രസമറിയോ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ തോന്നുന്നു. അവിടെ തന്നെ വേറൊരു സാധനമുണ്ട്, ഒരു അഗസ്റ്റി എന്ന് പറയുന്ന ആൾ. ആ അങ്ങനെ ഈ പെരുമ്പറ കൊട്ടണമാരെയാണ് ശബ്ദിക്കുന്നത്, പെരുമ്പറ കൊട്ടണമാരെയാണ് ശബ്ദിക്കുന്നത്. അപ്പോൾ രണ്ട് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് വ്യക്തികളാണ്. ഞാനിത് പറയുന്നത് അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുകയോ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്തല്ല. അതായത് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടും കേട്ടും പഠിക്കാൻ നമുക്ക് സാധിക്കണം. വാക്കുകളെ കുറിച്ചിട്ടാണ് സ്വാധ്യായാഭ്യസനം ചെയ്യുക. വാങ്മയം തപൗച്യതേ, വാങ്മയം വാക്കുകൊണ്ടുള്ള തപസ് ഇതാണ്. അപ്പോൾ വാക്കുകൊണ്ടുള്ള തപസ് എൻ്റെ മുമ്പിലുള്ള എല്ലാവരും അറിയണം. വാക്കുകൊണ്ടുള്ള തപസ് എന്ന് നിങ്ങളെ ഞാൻ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ എന്താ അവർ പറയുക? വേദം പഠിക്കുക, വേദമന്ത്രങ്ങൾ ചൊല്ലുക, പുരുഷ സൂക്തം ചൊല്ലുക, സ്ത്രീ സൂക്തം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അതുപോലെ തന്നെ മംഗല്യ സൂക്തം ചൊല്ലുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഇതാണ് വാക്കുകൊണ്ടുള്ള തപസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന അപ്ലൈഡ് മാനേജ്മെൻറ്റാണ്. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന നാമം ജപിക്കലും ഇല്ല, ഗായത്രി മന്ത്രം ജപിക്കലും ഇല്ല, ലളിതാ സഹസ്രനാമം ഇല്ല, വിഷ്ണു സഹസ്രനാമം ഇല്ല, ഒന്നുമില്ല. വാങ്മയം തപ ഉച്യതേ, അർത്ഥം മനസ്സിലായല്ലോ. വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിൽ ആത്മീയത തൊട്ട് തീണ്ടാത്തതാണ് വാക്കുകൊണ്ടുള്ള തപസ്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ ആത്മീയതയാണെന്നല്ലേ, തപസ് എന്ന് പറഞ്ഞാൽ ആത്മീയതയാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഇതിനകത്ത് ആത്മീയതയില്ലല്ലോ, തപസ്സില്ല, ഒന്നുമില്ല, നാമം ജപിക്കലില്ല, വേദം ചൊല്ലലില്ല, നിങ്ങളെ നാരായണീയൻ ചൊല്ലലില്ല, ഒന്നുമില്ല. പക്ഷെ അപ്ലൈഡ് മാനേജ്മെൻറ്റ് എന്താ, അപ്ലൈഡ് ധർമ്മശാസ്ത്രയിൽ ഒന്ന് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായം അഭ്യസനം നിരന്തരം എക്സർസൈസ് വേണം. ഇടയ്ക്ക് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക, പിന്നീട് പിന്നെ എക്സൈറ്റഡ് ആവുകയും ചെയ്യരുത്. അഭ്യസനം ചെയ്യുക. വാങ്മയം തപ ഉച്ചതി, ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശം. അടുത്തത് മാനസ തപ മനത്തപസ് മനോതപസ് അല്ലെങ്കിൽ മാനസിക തപസ് എന്താണ്? അപ്പോൾ ശാരീരിക തപസ്സിനെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഞാനത് വായിക്കാം. കാരണം ഇപ്പോൾ കുറേ കൂടി എനിക്ക് ക്ലിയറായിട്ട് പറയാൻ സാധിച്ചതിൽ സന്തോഷമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇത് ഭഗവത്ഗീത ഇത് ബാലഗോകുലം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് കൂടി കേട്ടപ്പോൾ അതൊരു വലിയ സ്പിരിറ്റും കൂടിയായി. അപ്പോൾ വാക്കുകൊണ്ടുള്ള തപസ് മനസ്സിലായി. ശരീരം കൊണ്ടുള്ള തപസ്സോ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. അതായത് നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും കീർത്തനങ്ങൾ ചൊല്ലണം. പ്രകൃതിയെക്കുറിച്ചും ദേവന്മാരെക്കുറിച്ചും നമ്മളുടെ രൂപഭാവങ്ങളുള്ള ക്ഷേത്ര ആരാധനയോ ഏതെങ്കിലും രീതിയിൽ ദൈവികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. വലിയ വലിയ സത്യനാരായണ പൂജയോ വലിയ വലിയ യാഗമോ യജ്ഞമോ അതിരാത്രമോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉദയാസ്തമയ പൂജയോ ചന്ദനം ചാർത്തലോ അതൊന്നും വേണമെന്നില്ല. സൗകര്യമുള്ളവർ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പ്രൈവറ്റ് ദേവസ്വം ബോർഡിൻ്റെ അല്ല, പ്രൈവറ്റ് ദേവസ്ഥാനങ്ങളുടെ അമ്പലങ്ങളുടെ. ഇവിടെ ദേവപൂജനം നമുക്ക് അതീതമായിട്ടൊരു ശക്തിയുണ്ട് എന്ന ധാരണയിൽ മക്കളെ പഠിപ്പിക്കുക. ഈശ്വര എന്ന് വിളിക്കാനും ഈശ്വരൻ്റെ കീർത്തനങ്ങൾ ചൊല്ലാനും നാമം ജപിക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും അത് സാധിക്കും എന്നുള്ളതാണ് ശരിക്ക് ശരീരം കൊണ്ടുള്ള തപസ്. ദേവപൂജനം ദ്വിജപൂജനം, ദ്വിജ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ എഞ്ചിനീയർ ആവുമ്പോൾ രണ്ടാമത്തെ ജന്മത്തിലേക്ക് വരികയാണ്, ഒരു സാധാരണ മനുഷ്യൻ ഡോക്ടർ ആവുമ്പോൾ രണ്ടാമത്തെ ജന്മത്തിലേക്കാണ്. ഇയാള് ഗോപാലകൃഷ്ണൻ എന്നാണ് പേര്, സയൻറ്റിസ്റ്റ് ആയിരുന്നു, സയൻറ്റിസ്റ്റ് രണ്ടാമത്തെ ജന്മമാണ്. ഇതെന്താ രാമവാര്യർ എന്ന പേര്, ആയുർവേദ ഡോക്ടറാണ്, രാമവാര്യരാണ്, ആയുർവേദ ഡോക്ടറാണ്. രാമവാര്യർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ജന്മം, ആയുർവേദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മം, അത് വേറൊരു ആളായി മാറി. അദ്ദേഹം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാൽ അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ജന്മം. അദ്ദേഹം തന്നെ എന്താ പറയുക ജഡ്ജി ആയാൽ അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ജന്മം. അപ്പോൾ അറിവുള്ളവർ എന്നർത്ഥം രണ്ടാമത്തെ ജന്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ. ഇപ്പോൾ ദേവദ്വിജ ഗുരു, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിയ വ്യക്തി. ധാരാളം ഗുരുക്കന്മാരുണ്ടാവും, എൽ കെ ജി പഠിപ്പിച്ചവരുണ്ടാവും, ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂള് കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഒരു വ്യക്തി
ഞാൻ എപ്പോഴും പറയാറുണ്ട് പള്ളിക്കുന്നേൽ മത്തായി സാറ് എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയാലാണ്. ഡോക്ടർ പി എസ് രാമൻ മഹാരാജാസ് കോളേജ് പള്ളിക്കുന്നേൽ മത്തായി, സെയിൻറ് ആൽബർട്ട്സ് കോളേജ് എറണാകുളത്തെ, അവരെൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയതാണ്. അപ്പോൾ ഇവരാണ് ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ. ഇവിടെ ഗുരുവും ആചാര്യനും ഒരേ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഇരുട്ട് മാറ്റുന്നവരാണ് ഗുരുക്കന്മാർ. ആചാര്യന്മാരെന്ന് വെച്ചാൽ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ, കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് ആചാര്യന്മാർ. അപ്പോൾ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ, പ്രാജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്ക് വളരെ വളരെ ഇതുള്ളവർ, അറിവുള്ളവർ, ശ്രേഷ്ഠന്മാർ എന്നുള്ളത് തന്നെയാണ് പ്രാജ്ഞന്മാർ. പൂജനം, അവരെ ആരാധിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ശൗചം, ക്ലീൻലിനെസ്, ആർജവം, ലാളിത്യം, ബ്രഹ്മചര്യം, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുക. അഹിംസ, മറ്റുള്ളവനെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കാതിരിക്കുക. ശരീരം, തപ ഉച്ചത്. അപ്പം ശരീരം കൊണ്ടുള്ള തപസ്, നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, രാവണൻ തപസ് ചെയ്തു, അന്നേ കുംഭകർണൻ തപസ് ചെയ്തു, എന്നിട്ട് വിഭീഷണൻ തപസ് ചെയ്തു, എന്നിട്ട് വിശ്വാമിത്രൻ തപസ് ചെയ്തു, അർജുനൻ തപസ് ചെയ്തു, ധർമ്മപുത്രൻ തപസ് ചെയ്തു, എല്ലാവരും തപസ് ചെയ്തു. അപ്പം ആ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പഠിച്ച തപസ്സിൽ നിന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മളോട് പറയുന്ന തപസ് ഏതാണെന്ന് നോക്കാം. വളരെ 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 ധന്യമായിട്ടുള്ള തപസ്സ് എന്ന് പറയുന്നത് തപ ഉച്ചത്തെ. ഇപ്പം ശാരീരികമായിട്ടുള്ള തപസ്സ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കൃഷ്ണൻ തരുന്നത്. ഇന്നും ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നവരുണ്ട്, ഇന്നും തിരുവണ്ണാമലയിൽ തപസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇന്നും തപസ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ശരീരം കൊണ്ടുള്ള തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തപസ് ചെയ്യുന്നവരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന, ശ്രീകൃഷ്ണൻ മാത്രം പറഞ്ഞിരിക്കുന്ന, ശ്രീകൃഷ്ണ പരമാത്മാവ് മാത്രം പറഞ്ഞിരിക്കുന്ന ഭാരതത്തിൻ്റെ ശരീര തപസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ലോകത്തിലെ വേറെ ആരും പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശരീര തപസ് എന്ന് പറഞ്ഞാൽ എന്ത്, വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ എന്ത്, മനസ്സുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ എന്ത്, മനഃ, അത് 16-ാമത്തെ 15 ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ശരീരം കഴിഞ്ഞു, വാക്ക് കഴിഞ്ഞു, 16-ാമത്തെ ശ്ലോകം. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധ്യേത തപോ മാനസമുച്യതേ. അപ്പോൾ മനഃപ്രസാദം, മനഃപ്രസാദം എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായിട്ടിരിക്കാം, വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു, തിരിച്ചു പോയാലും എനിക്ക് ചായക്കട തുടങ്ങാനുള്ള കട ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി കസേരയിൽ തന്നെ ഇരുന്നോളാന്നൊന്നുമില്ല. ആ ഒരു സ്റ്റെബിലിറ്റി ഈ കൊറോണ ഇങ്ങനെ പീക്കിലേക്ക് വരുമ്പോൾ ആരൊക്കെ ചീത്ത പറയുന്നോ, എന്തൊക്കെ തെറ്റുകൾ പറയുന്നോ, എന്തൊക്കെ ഇല്ലാത്തത് കേരളത്തിലെ മാമാധ്യമങ്ങൾ എന്ന ദുരന്ത ജന്മങ്ങൾ, ദുരന്ത മാധ്യമങ്ങൾ എന്തൊക്കെ തെറ്റായിട്ടുള്ളത് പ്രചരിപ്പിക്കുന്നു, അതിലൊന്നും പതറാതെ മനഃപ്രസാദം, മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക. ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ അതിന് തപസ് എന്ന് പറയുന്നത് മാനസിക തപസ്, മനഃതപസ് എന്ന് പറയുന്നത് മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക. എത്രത്തോളം സാധിക്കുമോ എത്രത്തോളം തപസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയും കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം കേൾക്കുന്ന തെറി ഒരു കണക്കില്ല, പക്ഷെ ആർക്കും വലുതായിട്ട് അദ്ദേഹം ഉത്തരം കൊടുക്കാൻ നിൽക്കാറില്ല. ജീവിതത്തിൻ്റെ അവസാന ഭാഗമായതുകൊണ്ടായിരിക്കാം അധികാരത്തിൽ. ഏതായാലും മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം. അത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിനനുസരിച്ചിട്ടാണ് മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആവുക. നമ്മളൊരു ടീച്ചറാണെങ്കിൽ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആവുക എന്ന് പറയുന്നതും, ഒരു കമ്പനിയുടെ ഡയറക്ടറും ചെയർമാനും ഒക്കെ ആണെങ്കിൽ, ക്വാളിറ്റി മാനേജറൊക്കെ ആണെങ്കിൽ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആവുക എന്നുള്ളതും, ഒരു MLA, പഞ്ചായത്ത് പ്രസിഡൻ്റ്, ഒരു MP, ഒരു മന്ത്രിയുടെ ജഡ്ജി, ഒരു അഡ്വക്കേറ്റ്, ഇവരുടെയൊക്കെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വ്യത്യസ്ത ആംഗിളിലാണ്. നമുക്കൊന്നും പറയാനും സാധിക്കില്ല. ജസ്റ്റിസ് ബോബ്ഡെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ആ കസേര ഒഴിയുമ്പോൾ പറഞ്ഞു, ഇത്രയും കാലം കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ സഹകരണത്തോടുകൂടി വളരെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ധാരാളം പുതിയ പുതിയ നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് ജന്മഭൂമിയിൽ വായിച്ചപ്പോഴാണ് എനിക്ക് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ബഹുമാനം അദ്ദേഹത്തിനെ കുറിച്ച് തോന്നിയത്. അദ്ദേഹം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസുകൾ കോടതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹമാണ് യുനാനിമസ്ലി ഈ വെർച്വൽ ഹിയറിങ്ങിനും വീഡിയോ കോൺഫറൻസിലൂടെയും ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാനും വാദപ്രതിവാദങ്ങൾ നടത്താനും അനുമതി കൊടുത്തതും 50,000 കേസുകൾ ഒരാഴ്ച കൊണ്ട് തീർത്തതും അങ്ങനെയാണ്. 50,000 കേസുകൾ
അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്, വലിയ അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ മനഃപ്രസാദ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സ്റ്റെബിലൈസ്ഡാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ തന്നെ ഏതൊരു അമ്പലത്തിൽ പോയി തൊഴുതു, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വന്ന് നമസ്കരിച്ചു. ഇതെല്ലാം വീഡിയോ എടുക്കുമ്പോഴും അദ്ദേഹത്തിന് അതിൽ യാതൊരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുവൻ സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം, എത്ര സാധിക്കും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സാധിക്കുന്നിടത്തോളം. ഇന്ന് 25 ഏപ്രിൽ, അടുത്ത 25-ന് ഇന്നത്തേക്കാൾ ഇമ്പ്രൂവ്മെൻറ്റ്, അടുത്ത മാസം കുറേ ഇമ്പ്രൂവ്മെൻറ്റ്, എന്ത് സംഭവിച്ചാൽ, കൂടി വന്നാൽ എന്ത് സംഭവിക്കും, മൊത്തം കൊളാവും, അല്ലെങ്കിൽ അതിലും കൂടുതൽ വന്നാൽ എന്തായാലും ചത്തുവും. ഇപ്പോൾ എൻ്റെ ചേട്ടൻ സേവാഭാരതിയുടെ വളരെ ആക്റ്റീവ് വർക്കറാണ്, എൻ്റെ ജ്യേഷ്ഠൻ, നേരെ മുകളിലുള്ള ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ അവിടെ ഇരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു സേവാഭാരതിയുടെ വർക്കേഴ്സ് 12 ഡെഡ് ബോഡിയാണ് ഇന്ന് കത്തിച്ചത്, കൊറോണ വന്നിട്ട് 12 ഡെഡ് ബോഡി. ചേട്ടൻ പറയുന്നത് കേട്ടതാ, എന്നോട് പറഞ്ഞതല്ല. ഇനി ആർക്കെങ്കിലും കൊറോണ വന്നാൽ ഒരാശുപത്രിയിലും ഒരു കിടക്ക പോലും ഇല്ല, ഹൗസ് ഫുൾ, ഡോണ്ട് കം, ഡോണ്ട് കോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആശുപത്രികളിലും ഇട്ടതായിട്ട് ചേട്ടനെ മറ്റേ ആൾ വിളിച്ചു പറഞ്ഞു. എന്നാലും ചേട്ടൻ പറഞ്ഞു, ഒന്നോ രണ്ടോ അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ എവിടെയെങ്കിലും രണ്ട് ബെഡ് നമുക്ക് ഇതാക്കി വെക്കണം എന്ന് പറയാൻ പറഞ്ഞു. എവിടെയാണ് ആ ചേട്ടാ വയ്ക്കുന്നത്? എല്ലാ ആശുപത്രിയും ഇതാണ്. ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു ആശുപത്രിയിലാണെങ്കിൽ മുകളിലത്തെ നില മുഴുവനും കൊറോണ, നടുക്കത്തെ ലെവലിലെ മറ്റ് രോഗികൾ, ചുവട്ടിൽ കൊറോണ. അപ്പം എന്താ സംഭവിക്കുക? ഈ കൊറോണ രോഗികൾ ചുവട്ടിൽ നിന്ന് മുളയ്ക്ക് പോകുമ്പോഴത്തേക്കും കൊറോണ ഇല്ലാത്തവരുടെ വഴി കൂടെ അല്ലേ പോകുന്നത്? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അവസാനം ചേട്ടൻ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, ആർക്കെങ്കിലും മരുന്നില്ലെങ്കിൽ മരുന്ന് എത്തിച്ചു കൊടുക്കാം, ആർക്കെങ്കിലും ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാം, വീട്ടുകാർ നോക്കാനില്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും പൈസയോ ബാക്കിയുള്ള സാധനമോ എത്തിക്കാം. അതല്ലാതെ ഇനി ഡെഡ് ബോഡി വരികയാണെങ്കിൽ നമുക്ക് കത്തിക്കാനുള്ള സംവിധാനമില്ല, സ്വീകരിക്കാനുള്ളതില്ല, ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല, 4 സിലിണ്ടർ ഓക്സിജൻ ഫില്ല് ചെയ്യാൻ അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്നെല്ലാം ഫോണിലൂടെ പറയുമ്പോഴും വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരു മനസ്സ് വെച്ച്, ഇങ്ങനെ ഒരു വാക്കുകളിലൂടെ ചേട്ടൻ അത് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. മനഃപ്രസാദം, സൗമ്യത്വം, സൗമ്യത്വം, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരണല്ലോ, സൗമ്യമായിട്ടിരിക്കാം, കാം ആൻഡ് ആയിട്ട് പറ്റുമെന്ന് നോക്കാം, ശ്രമിക്കാം, ഞാനും ശ്രമിക്കാം, നിങ്ങളും ശ്രമിക്കാം. മനഃപ്രസാദ, സൗമ്യത്വം, മൗനം, ആത്മവിനിഗ്രഹ, മൗനം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് വേണ്ടാത്തത് സംസാരിക്കാതിരിക്കുക, പറ്റുമോ നോക്കുക. അപ്ലൈഡ് ധർമ്മശാസ്ത്രമാണ്, അപ്ലൈഡ് ധർമ്മശാസ്ത്രം ഞാൻ എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം, വേണ്ടാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്കും ഉണ്ടാതിരിക്കുക. മൗനം, ആത്മവിനിഗ്രഹ, അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുക, അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുക. ജി സുധാകരനെ കണ്ടു പഠിക്കുക. വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേട് എന്താണെന്ന് അറിയണമെങ്കിൽ ജി സുധാകരനെ മാത്രം കണ്ടുപഠിച്ചാൽ മതി. 2 MM മണി. വായി തോന്നിയത് വൃത്തികെട്ട ആക്ഷനോടുകൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ MM മണിയെ കണ്ടുപിടിച്ചാൽ മതി. ജഗദീശ്വരൻ സൃഷ്ടിച്ചതാ രണ്ടുപേരെയും. എന്തിനാണ് അവർ ചെയ്യുന്ന മാതിരി പറയുന്ന മാതിരി നമ്മൾ പറയാതിരിക്കാൻ, നമ്മളെ കാണിക്കാൻ റഫറൻസ് ഗ്രന്ഥങ്ങളാണ് അവർ രണ്ടുപേരും, റഫറൻസാണ് അവർ രണ്ടുപേരും. അതിൽ വേറൊരെണ്ണം മുഖ്യമന്ത്രി, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, തള്ള 6 മണിക്കുള്ളത്. അപ്പോൾ അർത്ഥം മനസ്സിലായല്ലോ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അപ്ലൈഡ് ധർമ്മശാസ്ത്രം, മനഃപ്രസാദം, സൗമ്യത്വം, മൗനം, ആത്മവിനിഗ്രഹം, ഭാവസംശുദ്ധി, ചിന്താധാരയിലും നമ്മുടെ മുഖഭാവം, ശരീരഭാവം, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ നടത്തം, എല്ലാം നമുക്ക് ഭാവം, ദൈവീക ഭാവം എന്ന് പറയും, ഭാവ സംശുദ്ധിർ ഇത്യേതത് തപോ മാനസമുച്യതേ. ഇത് മാനസികമായിട്ടുള്ള തപസ്സാണ്. അപ്പോൾ ശാരീരിക തപസ്സിനെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞു, പഠിച്ചില്ല, അറിഞ്ഞു. പിന്നെ വാങ്മയ തപസ്സിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മനോമയ തപസ്സ്, ശരീര തപസ്സ്, വാക് തപസ്സ്, മനത്തപസ്സ്, മനസ്സിലായി? ഇത് മൂന്നും അപ്ലൈഡ് അല്ലേ എന്ന് നോക്കൂ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സൂപ്പർവൈസർമാരോട്, നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോട്, നിങ്ങളുടെ കൊളീഗ്സിനോട്, നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, അച്ഛനോട്, അമ്മയോട്, മക്കളോട് ഈ മൂന്നും പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അയ്യോ, ഒന്നും പറ്റില്ല, വളരെ കൂളായിട്ട് സായിബാബ കൈകൊണ്ട് കാണിക്കുന്ന മാതിരി ഇതൊക്കെ ഈ ലോകത്തിലുണ്ട്. നമ്മൾ വന്ന് ഈ ഉള്ള പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി, സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി. അതെങ്ങനെയാ? വാക്കിൽ വാങ്മയം അവിടെ ശ്രദ്ധിക്കുക, മനോമയം ശ്രദ്ധിക്കുക, ശാരീരികം ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള തപസ്,
വാക്കുകൾ കൊണ്ടുള്ള തപസ് മനസ്സുകൊണ്ടുള്ള തപസ് മൂന്ന് സ്ഥലത്തും ശ്രീകൃഷ്ണൻ ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല മതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആത്മീയതയെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല മൂന്നിലും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നോക്കൂ മനോമയം മനസ്സിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ മനസ്സിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ മനസ്സിൽ ഭഗവത്ഗീത പ്രതിഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ പരമാത്മ ചൈതന്യത്തെ പ്രതിഷ്ഠിക്കാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടേ ഇല്ല മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധി ഇത്യേത് തപോ മാനസമുച്യതേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതല്ലേ ഇത് എന്തൊരു രസകരമാണ് ഇത്രയൊന്നും ഞാനും വിവരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഞാൻ വിവരിക്കുമ്പോൾ ഞാനാണ് കൂടുതൽ പഠിക്കുന്നതെന്ന് എനിക്കറിയാം 17 ശ്രദ്ധയാ പരയാ തപ്തം തപസ്ത ത്രിവിധം നിറയി മൂന്ന് തരത്തിലുള്ള തപസ്സുണ്ട് നമ്മൾ തപസ്സെന്ന് പറഞ്ഞാൽ എന്താ കേൾക്കുക എന്താ മനസ്സിലാക്കുക എന്താ ഉൾക്കൊള്ളുക തപസ്സിനെ കുറിച്ചൊരു 10 വരി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക 5 വരി ഈ തപസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് 5 വരി ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ വേദവ്യാസൻ്റെ തപസ്സിനെ കുറിച്ച് പറയും പിന്നെ വേറെ ഒരു പാർട്ടിയുടെ തപസ്സുണ്ട് എന്താണ് ഈ ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്ക് വിശ്വാമിത്രൻ ത്രിശങ്കുവിൻ്റെ തപസ് കുംഭകർണൻ്റെ തപസ് രാവണൻ്റെ തപസ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതുപോലെ തന്നെ ശ്രീരാമൻ നടന്ന വഴികളിലൂടെ അനവധി ഋഷിമാരുടെ തപോഭൂമിയിലൂടെയും ആശ്രമത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട് അവരെല്ലാം തപസ് ചെയ്യായിരുന്നു ഇപ്പോഴും ഹിമാലയത്തിൽ പോയാൽ ഡോക്ടർ പി രാമൻ സാറ് ഡെർമാറ്റോളജിസ്റ്റ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല സമാധിയായി എന്ന് പറയലാണ് കറക്റ്റ് മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ സമാധിയായി അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അമർനാഥിലേക്ക് പോകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കൈലാസത്തിലേക്കൊക്കെ അദ്ദേഹം പോകുമ്പോഴത്തേക്കൊക്കെ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ഋഷിമാരുടെ അടുത്ത് പോയിട്ട് കുറേ സമയം ഇരിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ തപസ് എന്ന് പറയുന്നത് മരുത്വാമലയിൽ നാരായണ ഗുരുദേവൻ തപസ് ചെയ്തു എന്നാണ് പറയുക മരുത്വാമലയിൽ പോയിട്ട് തപസ് ചെയ്തു പക്ഷെ ആ തപസ്സേ അല്ല കൃഷ്ണൻ പറയുന്നത് കൃഷ്ണൻ പറയുന്ന തപസ് എൻറ്റയർലി ഡിഫറെൻ്റ് തപസ്സാണ് ശ്രീകൃഷ്ണൻ്റെ വ്യത്യാസം അതാണ് ബീയിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് മറ്റ് ലോകത്തിലെ ഏത് ആചാര്യന്മാരെക്കാളും ഏത് ഗുരുക്കന്മാരെക്കാളും ഏത് അവതാരത്തെക്കാളും ഏത് ഈശ്വരീയ സങ്കല്പത്തെക്കാളും തികച്ചും ഭിന്നമായിട്ടുള്ള വീക്ഷണവും വാക്കുകളും പ്രവൃത്തികളും ധാരണകളും ഉണ്ടാക്കാൻ സാധിച്ച ഒരു അവതാരമാണ് കൃഷ്ണൻ എന്ന് ഭഗവത്ഗീത വായിക്കുന്തോറും അത് നെഞ്ചിനകത്തേക്ക് DNA അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമ്മുടെ ഈ തപസ് മൂന്ന് വിധത്തിലുണ്ട് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് തപസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ പിന്നെ തപസ് എങ്ങനെയാണ് മൂന്ന് അവിയൽ മൂന്ന് വിധത്തിലുണ്ട് സാമ്പാർ മൂന്ന് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക സാമ്പാർ മൂന്ന് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിലുണ്ട് അങ്ങനെ അല്ല തപസ് മൂന്ന് വിധത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക അപ്പൊ ശ്രദ്ധയാ പറയാ തപ്തം തപസ്ത ത്രിവിധം നിറയി ശ്രദ്ധയോടുകൂടി എന്താ ചെയ്യുക മൂന്ന് തരത്തിലുള്ള തപസ്സുണ്ട് തപ്തമായ നല്ല അസൽ ഡിവോട്ടഡ് ആയിട്ടുള്ളത് വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയ പരമമായ തപ്തം ഡീപ് ഡിവോട്ടഡ് ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന തപസ് മൂന്ന് വിധത്തിലുണ്ട് അപ്പോൾ ശ്രദ്ധയോടുകൂടിയാണ് ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോടുകൂടി പരയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരമമായ അപ്പം സാധാരണഗതിയിലുള്ളവരുടെ തപസ്സിനെ കുറിച്ചിട്ടുള്ള പരമമായ തപസ് തപ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവുന്ന അത്രയും ഡിവോട്ടഡ് ആയിട്ട് തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്തം ചൂടാകുന്ന തപസ്ത ആ തപസ് എന്ന് പറയുന്നത് ത്രിവിധം നരൈഹി മനുഷ്യർ ചെയ്യുന്ന തപസ് മൂന്ന് വിധത്തിലുണ്ട് അബലാകാംക്ഷിഭിർയുക്തൈഹി ഞാൻ തപസ് ചെയ്യുന്നത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തപസ് പോലെ രാഷ്ട്രം ഭരിക്കുന്നത് ഞാനൊരു ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അതൊരു തപസ്സാണ് നമ്മൾ പതഞ്ജലി മഹർഷിയുടെ യമനിയമങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ശൗചം സന്തോഷം അല്ലെ അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അത് യമമാണ് അഹിംസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ്പ്ലനേഷൻ നേരത്തെ നൽകിയിട്ടുണ്ട് കാരണം വീണ്ടും നൽകണില്ല അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം തപഃ തപസ്സെന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തിയും ഒരു തപസ് പോലെ ചെയ്യുക അപ്പോൾ ശൗചം സന്തോഷം തപഃ സ്വാധ്യായം ഈശ്വര പ്രണിധാനം അവിടെ ഒരു തപസ്സുണ്ട് ആ തപസ് എന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന പരമമായ
വളരെ ഡിവോട്ടഡ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഹീറ്റഡ് ആയിട്ടുള്ള, തപ്തം എന്ന് വെച്ചാൽ ഹീറ്റഡ് ആയിട്ടുള്ള തപസ്ത ത്രിവിധം നരൈഹി, മനുഷ്യ ചെയ്ത മൂന്ന് വിധത്തിലുണ്ട്. അഭലാകാംക്ഷിഭിഹി, വസിഷ്ഠൻ തപസ് ചെയ്തിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. വസിഷ്ഠൻ സാധകനാവാനാണ് വസിഷ്ഠൻ തപസ് ചെയ്തത്. വേദവ്യാസൻ തപസ് ചെയ്തിട്ടുണ്ട്, ശ്രീശുഖ ബ്രഹ്മർഷി തപസ് ചെയ്തിട്ടുണ്ട്. ഇവരാരെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല തപസ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ അച്ഛനാണ് യഥാർത്ഥത്തിൽ വേദവ്യാസൻ, പിതാവാണ്. വസിഷ്ഠൻ ദശരഥ മഹാരാജാവിൻ്റെയും രാമൻ്റെയും രാജഗുരുവായിരുന്നു. അവരുടെ മക്കളെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അവരുടെ ബന്ധുക്കൾക്ക് അപ്പോയിൻ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അവർക്ക് ടി എയും ബി എയും കൂട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ വേലക്കാരികളെയൊക്കെ കൂടിയിട്ട് രാജാവിൻ്റെ സന്നിധിയിൽ രാജകൊട്ടാരത്തിൽ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഇതാണ് ഇന്നത്തെ ഭരണാധികാരിയും അന്നത്തെ ഭരണാധികാരിയും ഉപദേശികളും തമ്മിലുള്ള വ്യത്യാസം. അത് എത്ര ഭംഗിയുടെ അബലാ കാംക്ഷിഭിർ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ചുമ്മാ തപസ് ചെയ്തോ? അത് ചുമ്മാ തപസ് ചെയ്തതല്ല, എന്താ പറയുക, ആത്മനിർഭരതയ്ക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും, കുറേ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും, അറിവ് കൊടുക്കുമ്പോഴും, ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എൻറിച്ച് ചെയ്യണ്ടേ? സെൽഫ് സ്ട്രോക്ക് വേണ്ടേ? സെൽഫ് സ്ട്രോക്ക് ബാങ്ക്, സ്ട്രോക്ക് ബാങ്കിൽ നിന്ന് നമ്മൾ നമ്മളെ ഉത്തേജിപ്പിക്കണം. നിരന്തരം ഒരേ പണിയെടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടിക്കില്ലേ? നമുക്ക് ബോറടിക്കില്ലേ? ഞാൻ അടുത്ത കാലത്ത് തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് ഒരു വളരെ വയസ്സിൻ്റെ അടുത്താണ് തലമുടി വെട്ടിക്കാൻ പോയത്. നല്ലൊരു മനുഷ്യനാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇപ്പം നിരന്തരം തലമുടി വെട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറിങ് അടിക്കണില്ലെന്ന് ചോദിച്ചു. സാറേ, ഞാൻ തലമുടി വെട്ടുന്നത് തലമുടിയാണെങ്കിലും വരുന്ന വ്യക്തികൾ വ്യത്യാസമുള്ള വ്യക്തികളാണ് സാർ. അപ്പോൾ തല ഒന്ന് തന്നെയാണ്, മുടി ഒന്ന് തന്നെയാണെങ്കിലും, തല ഒന്ന് തന്നെയാണ്, മുടി ഒന്ന് തന്നെയാണെങ്കിലും വരുന്ന വ്യക്തികൾ, അവരുടെ വീക്ഷണങ്ങൾ, അവർ പറയുന്നത്, അവരെവിടെ നിന്ന് വരുന്നു, അവരെങ്ങനെ ചിന്തി ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് പുതിയ പുതിയ അനുഭവമാണ്. അപ്പോൾ തലമുടി വെട്ടുമ്പോൾ 100 രൂപ, അത് കഴിഞ്ഞാൽ 15 കൊല്ലം 10 കൊല്ലമായിട്ട് 100 രൂപയാണ്. ഇപ്പോഴും അത് തന്നെയാണ്, ചെറിയൊരു പണി. അപ്പോൾ ഒരു മനുഷ്യൻ തപസ് മാതിരി അത് ചെയ്യുക, അദ്ദേഹത്തിന് ഉപജീവനത്തിനുള്ള വഴിയാണ് ആ 100 രൂപ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വേറെ ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല, ആ ജോലി ചെയ്യുന്നു. ഏകദേശം അതിനെ ഫുള്ള് ഒരു എക്സാമ്പിളായിട്ട് എടുക്കരുത്, ഫുള്ളായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് എടുക്കരുത്. എന്നാലും എനിക്ക് തോന്നുന്നു ജാനകിയുടെ 83-ാം ജന്മവാർഷികമാണ് ഇന്നലെ നടന്നതെന്ന് തോന്നുന്നു. ജാനകിയല്ലേ? ജാനകിയാണെന്ന് തോന്നുന്നു. അവർ എന്ത് സിമ്പിളായിട്ടായിരുന്നത്! അവരെക്കുറിച്ച് നമ്മുടെ ഗാനകോകിലം അവർ എന്ത് ഗംഭീരമായിട്ടാണ് എഴുതിയിരിക്കുന്ന ഫേസ്ബുക്കിൽ അവരുടെ പേര് എനിക്ക് മറന്നുപോയി. എനിക്ക് ഇവരുടെ ഒക്കെ പേര് മറന്നുപോകും. ജാനകിയുടെ ജന്മദിനം, 83-ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് മലയാളത്തിലെ ആ കൃഷ്ണനെക്കുറിച്ച് നന്ദനത്തിലെ സിനിമ പാടിയില്ലേ, സിനിമയെ പാട്ടിൽ പാടിയില്ലേ, അവർ എഴുതിയിരിക്കുന്ന ഫേസ് പേജിൽ നല്ല രീതിയിൽ ടച്ചിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാനകി അവരൊരു തപസ്സു മാതിരിയാണ് പാട്ട് പാടുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പേര് എഴുതി തരും, എന്താണ് നല്ല ശരിക്കും അറിയാവുന്നതാണ്, തിരുവനന്തപുരം ചിത്ര, അതെ ചിത്രയാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല ടച്ചിങ് സോഫ്റ്റ് വാക്കുകളായിട്ട്. എന്ത് പറഞ്ഞാൽ ജാനകിയുടെ അല്ലേ 83-ാമത്തെ ജന്മവാർഷികം, 83-ാമത്തെ ജാനകിയുടെ. അപ്പോൾ ആ ചിത്രം എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അവരെന്നോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ചിത്രം എന്നോട് ഇത് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു ബന്ധം ഉണ്ടാവാൻ സാധിക്കുകയില്ല. പരിചയത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അബലാ കാംക്ഷിമിർ യുക്തൈഹി, ചിത്രയ്ക്ക് ഇത് എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എഴുതുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷേ ചിത്ര ജാനകിയുടെ മുമ്പിൽ, ജാനകി ചിത്രയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു അമ്മയും മകളും പോലെയാണ്. കെ എസ് ചിത്രയും ജാനകി എന്ന് പറയുന്നത് അമ്മയും മകളും പോലെ തന്നെയാണ്. ആ അമ്മയുടെ ഒരു വാത്സല്യം കാണാൻ സാധിക്കും. അവർക്ക് യാതൊരു അഹങ്കാരവും ഇല്ല. കുറച്ച് മുമ്പ് ഒരാൾ എഴുതിയിരുന്നു, അതിൻ്റെ ആ എഴുതുകയുണ്ടായിരുന്നു, സംഗീത തപസ്സ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സംഗീതത്തിലെ, എസ് ജാനകിയൊക്കെ സംഗീതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ എന്ത് ലാളിത്യത്തോടു കൂടിയാണ് വിവരിക്കുന്നത്. ഞാനത് പറഞ്ഞിരുന്നു, അപ്പോൾ അദ്ദേഹം അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് ശരിയാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ പാടി വളരെ ഗംഭീരമായി എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എന്ത് നിഷ്കളങ്കമായ മനസ്സാണ് സംഗീതത്തിലെ തപസ്സെന്ന് പറയുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെയല്ലേ? അദ്ദേഹം മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ചെന്നൈയിലോ ആന്ധ്രയിലോ എവിടെ ഇങ്ങനെ നല്ല ഒരു കച്ചേരി നടക്കുമ്പോഴത്തേക്കും അദ്ദേഹം സദസ്സിൽ നിന്ന് കയറി നല്ലോണം സ്റ്റേജിൽ കയറി, അവരുടെ കൂട്ടത്തിൽ യാതൊരു വ്യത്യാസമില്ലാതെ,
യാതൊരു വ്യത്യാസമില്ലാതെ പാടി. അവരൊക്കെ ഇങ്ങനെ നെർവസായി പോയിരുന്നു സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇതിന് ഈ തലക്കനമില്ലാതെ അഹങ്കാരമില്ലാതെ ലാളിത്യത്തോടുകൂടി അവരവരുടെ ഉപാസന, അതാണ് യഥാർത്ഥത്തിൽ അബലാകാംക്ഷിപെറിയുക്തൈ സാത്വികം പരിചക്ഷതേ. അപ്പൊ സാത്വികമായ തപസ് എന്ന് പറഞ്ഞാൽ എന്ത്, എന്ത് സിമ്പിളാണ്. ബലം ഇച്ഛിക്കാതെ, ഒറ്റ വാക്കേ അതിനകത്തുള്ളൂ, അബലാകാംക്ഷിപെറിയുക്തൈ, അബലാകാംക്ഷിപെറിയുക്തൈ, ബലം കാംക്ഷയില്ലാതെ, റിസൾട്ടും റിവാർഡും പ്രതീക്ഷിക്കാതെ ഏകാഗ്രചിത്തന്മാരായി യുക്തമായ രീതിയിൽ, യുക്തമായ രീതിയിൽ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, പർവ്വതത്തിൻ്റെ മുകളിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, സമുദ്രതീരത്തിലും ഗംഗാതീരത്തിലും യമുനാതീരത്തിലും ഗോദാവരി തീരത്തിലും കൃഷ്ണാനദി തീരത്തും ഇരുന്ന് തപസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, മൂകാംബിക പോയി തപസ് ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ്റെ വരി നോക്കുക, എത്ര അപ്ലൈഡ് ധർമ്മശാസ്ത്രമാണെന്നുള്ളത് നോക്കുക, എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത് നോക്കുക. അതായത് എനിക്ക് റിസൾട്ടും റിവാർഡും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, രാവണൻ റിസൾട്ടും റിവാർഡും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തു, സർവനാശത്തിന് കാരണമായി. കുംഭകർണനും അതേ അബദ്ധം പറ്റി. എന്നാൽ വിഭീഷണൻ അങ്ങനെയല്ല ചെയ്തത്, നല്ല തപസ് ചെയ്തു, നന്മയ്ക്ക് വേണ്ടി മാത്രം, അവനവന് വേണ്ടിയുള്ള നന്മയല്ല, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാർത്ഥത അതിനകത്തില്ല, അതാണ് യഥാർത്ഥ തപസ്. ഈ ശരീര തപസ്, വാക് തപസ്, മനത്തപസ്, എന്താ പറയുക, വാങ്മയം തപ ഉച്യതേ, മാനസം തപ ഉച്യതേ, പിന്നെ ത്രിവിധം നരൈഹി ശ്രദ്ധ അബലാകാംക്ഷിർ സാത്വികം പരിചക്ഷതേ, സാത്വികമായിട്ടുള്ള തപസ്, അത് എന്താണെന്നുള്ളത് കൃത്യമാണ്. അപ്പം ശരീര തപസ് എന്താണെന്ന് മനസ്സിലായി, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, വാക്കുകൊണ്ടുള്ളത് മനസ്സിലായി, മനസ്സുകൊണ്ടുള്ളത് മനസ്സിലായി, മൂന്ന് തരത്തിലുള്ള ആ തപസ്സിനെ കുറിച്ചിട്ടുള്ളൊരു വിവരണം. സാത്വികം എന്ന് പറയുന്നത് നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് എനിക്ക് ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ നന്നായി എന്ന് പറയാം. 10 റാങ്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ള തപസ്സാണ് അവിടെയാ പ്രശ്നം, അതാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഏതോ ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ചലഞ്ചിങ്ങും എല്ലാമായി മാറും, അത് വേണ്ട. അടുത്തത് സത്കാരമാനപൂജാർത്ഥം പൂജാർത്ഥം തപോ ദമ്പേന ചൈവയത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. അപ്പോൾ സത്കാരമാന പൂജാർത്ഥം, സത്കാരം ഞാൻ ചെയ്യുന്നത് അന്യരിൽ നിന്ന് സത്കാരം, മാനം, പൂജ, ആരാധന ലഭിക്കുന്നതിന് വേണ്ടി, സത്കാരമാന പൂജാർത്ഥം അഭിമാനം കിട്ടാൻ വേണ്ടി, പേരും പ്രസിദ്ധിക്കും വേണ്ടിയിട്ടാണ് മാനം. പൂജാർത്ഥം അവർ റെസ്പെക്ട് ചെയ്യണം, അവർ സർട്ടിഫിക്കറ്റ് തരണം, അവരെന്നെ ഉയർത്തണം, അവരെനിക്ക് സ്വീകരണം നൽകണം. പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സിനിമയുണ്ട്, പ്രാഞ്ചിയേട്ടൻ, അതിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഡൊണേഷനൊക്കെ കൊടുക്കുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സീനുണ്ട്, വളരെ രസകരമായിട്ടുള്ളൊരു സീനാണത്. അപ്പോൾ സത്കാരം എന്നെ എല്ലാവരും സ്വീകരിക്കണം, അംഗീകരിക്കണം, സൽക്കരിക്കണം. അഭിമാനം, എനിക്ക് അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കുറിച്ച് പറയണം, ഫ്ലക്സ് അടിച്ചു വെക്കണം, വളരെ വളരെ വലുതാക്കണം. പിന്നെ ഞാൻ പൂജാർഹനാണ്, റെസ്പെക്റ്റ്ഫുള്ളാണ്, ഗ്രേറ്റാണ്, ആ ദാന ദയൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് പറയണം. അതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ദമ്പേന ഗർവോടുകൂടിയ ചെയ്യുന്ന തപസ്, ആ ദമ്പേന തപോ ചൈവ യഥം ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം ദമ്പേന ക്രിയതേ, ഗർവോടുകൂടിയ അഹങ്കാരത്തോടുകൂടി ചെയ്യുന്ന ആ തപസ്സിനെയാണ് രാജസം എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ നമ്പർ 1 മണ്ടനാണ് ഞാൻ, ലോകത്തിലെ നമ്പർ 1. ഇത് എനിക്ക് ജീവിതത്തിൽ കൊറോണയും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള അനുഗ്രഹമാണ് എന്നുള്ള മനസ്സോടുകൂടി ഞാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും സന്തോഷവും വിവരണാതീതമാണ്. മറിച്ചാണെങ്കിൽ ഞാനാണ് ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ലെസ് ഫെല്ലോ എന്ന് ഞാൻ തന്നെ എനിക്ക് മുദ്രത്തിട്ട് സർട്ടിഫിക്കറ്റ് തരാൻ തയ്യാറാണ്. അപ്പോൾ തപസ്സ് പ്രത്യേകിച്ച് റിസൾട്ടും റിവാർഡും ഒന്നും പ്രതീക്ഷിക്കാതെ ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ്, സിൻസിയറായിട്ട് ചെയ്യുന്നത് സാത്വിക തപസ്സും, എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, എന്നെ റെസ്പെക്റ്റ്ഫുള്ളാണെന്ന് പ്രസിദ്ധീകരിക്കണം, സർട്ടിഫിക്കറ്റിനും അവാർഡിനും വേണ്ടി ചെയ്യുന്ന തപസ്സ്, അത് രാജസമായിട്ടുള്ള തപസ്സാണ്. മൂഢഗ്രാഹേണ ആത്മനോ യത് പീഡയാ ക്രിയതേ തപഃ, ശരീരത്തെയും മനസ്സിനെയും വാക്കുകളെയും മറ്റുള്ളവരെയും പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്സ്,
ശരീരത്തെ പീഡിപ്പിച്ച് പട്ടണി കിടന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒറ്റ വിരലിൽ നിന്നുകൊണ്ട് പഞ്ചാഗ്നി തപസ് ഇത്. അപ്പോൾ ശരിക്കും താമസ തപസ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന തപസ് ആണ് ഗ്രേറ്റ് എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പരമാത്മാവ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന തപസ്സിനെ കുറിച്ച് നോക്കുക. താമസം മൂഢഗ്രാഹേണ ആത്മനോ മൂഢഗ്രഹം, മൂഢബുദ്ധി മൂലം, തെറ്റായ ധാരണ മൂലം, അന്ധവിശ്വാസം മൂലം, ദുരാചാരം മൂലം, മൂഢഗ്രാഹേണ ആത്മനോ യത്. മൂഢഗ്രാഹേണ ഇഡിയോട്ടിക് അപ്രോച്ച്, നെഗറ്റീവ് അപ്രോച്ച്, സൂപ്പർസ്റ്റീഷ്യസ് അപ്രോച്ച്, നെഗറ്റീവ് അപ്രോച്ച്, സയൻറ്റിഫിക് അല്ല, ലോജിക്കൽ അല്ല, റാഷണൽ അല്ല, അങ്ങനെയുള്ള അപ്രോച്ചോടുകൂടി യത് പീഡയാ ക്രിയതേ തപഃ, ശരീരത്തെയും മനസ്സിനെയും എല്ലാം പീഡിപ്പിച്ചുകൊണ്ട്. ഞാനതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും തരണില്ല, ഒരു എക്സ്പ്ലനേഷനും ഞാൻ തരണില്ല. കാരണം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടാണ് ശൂലം കുത്തുക, നാക്കിൽ കുത്തുക, തീയിൽ കൂടെ നടക്കുക, തുള്ളുക, ചാടുക, കൊളുത്ത് വെച്ചിട്ട് തൂക്കം നടത്തുക, ഇതെല്ലാം പീഡയാ ക്രിയതേ, പീഡിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ക്രിയതേ തപഃ. ഏത് തപസ്സാണോ ചെയ്ത്, പരസ്യ ഉത്സാധനാർത്ഥം പരസ്യപ്പെടുത്തി, ഞാൻ വളരെ ഗംഭീരനാണെന്ന് പരസ്യപ്പെടുത്തി, ഫ്ലക്സൊക്കെ അടിച്ചു വെച്ചിട്ടാണ് പറയണതേ. പരസ്യം 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 തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പം പരസ്യോത്സാധനാർത്ഥം പരസ്യവും മറ്റുള്ളവരിൽ നിന്ന് നല്ല നല്ല ക്രെഡിറ്റബിൾ ആയിട്ടുള്ള വാക്കുകളും കിട്ടാൻ വേണ്ടി താമസം ഉദാഹൃതം. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഒരു തരത്തിലുള്ള താമസികമായിട്ടുള്ള തപസ്. മൂഢഗ്രാഹേൺ ആത്മനോയ പീഡയാ ക്രിയതേ തപഃ, പിഡിത്തം മൂലം, അന്ധവിശ്വാസം മൂലം, ദുരാചാരം മൂലം ചെയ്യുന്ന തപസ്, അത് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്, അത് താമസിക തപസ്സാണ്. കൂടാതെ പരസ്യ ഉത്സാധനാർത്ഥം പരസ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ വലിയ വലിയ പേരും പ്രസിദ്ധിയും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തപസ്സും താമസം ആയിട്ടുള്ള തപസ്സിന് ഉദാഹരണമാണ്. ഉദാഹരണമാണ് എന്താ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് തന്നെയാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ചേർക്കാണ്ടതൊക്കെ ചേർക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എറ്റ്സെട്ര ആൻഡ് സോ ഓൺ എന്ന് എഴുതാറില്ലേ, എറ്റ്സെട്ര തുടങ്ങിയവ, ആൻഡ് സോ ഓൺ ഇപ്രകാരം മുതലായവ, ഇതിന് ഇതുപോലെയുള്ളതാണ്. അപ്പം ശരിക്കും നമ്മൾ കൃഷ്ണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റെവല്യൂഷണിസ്റ്റ് അല്ലേ അദ്ദേഹം, റെവല്യൂഷണറി തോട്ട് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. വാക്കുകൊണ്ടുള്ള തപസ്, ശരീരം കൊണ്ടുള്ള തപസ്, മനസ്സുകൊണ്ടുള്ള തപസ്, ആ തപസ് മൂന്ന് വിധത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞ് ഇന്ന് വരെ നിലനിന്നിരുന്ന ധാരണകളെ ചിന്താധാരകളൊക്കെ അടിമുടി മാറ്റി കടപുഴക്കിയിട്ട് കാലാകാലങ്ങളിൽ വരുന്ന അവതാരങ്ങൾ തെറ്റുകളെ തിരുത്തിയിട്ട് ശരികളെ കൊണ്ടുവരുമെന്ന് പറയുകയും അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുകയും കത്തി ജ്വലിക്കുന്ന വിധത്തിൽ ലോകം മുഴുവൻ അറിയാൻ സാധിക്കുന്ന വിധത്തിൽ അർജുനനിലൂടെ ഇത് ലോകത്തിന് നൽകിയപ്പോൾ ലോകം തികച്ചും പുതിയ ഒരു വഴിത്തിരിവിലേക്ക് വരികയും അനവധി 400-ൽ പരം ഭാഷകളിലേക്ക് ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ആവേശത്തോടുകൂടി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്ത ഭഗവത്ഗീത ഹിന്ദു ധർമ്മത്തിൻ്റെ അപ്ലൈഡ് ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് അപ്ലൈഡ് ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ മറ്റു പലതുമാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ജീവിത ചര്യ, ജീവിത പന്താവ് എന്ന് ധരിച്ചിരിക്കുന്നവരെ മുഴുവനും തിരുത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ഒന്നുണ്ട്, ഉറപ്പിച്ച് പഠിക്കുക, ഉറച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കാൻ കുറച്ചെങ്കിലും സാധിച്ചാൽ, കുറച്ചെങ്കിലും സാധിച്ചാൽ നിങ്ങൾ പറയുന്നതല്ല തപസ്. ശരീരം കൊണ്ടുള്ള തപസ് എന്ന് പറയുന്നത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തപസ്സുകൾ തന്നെ മൂന്ന് വിധത്തിലുണ്ട്. ആ മൂന്ന് വിധത്തിൽ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പരമമായ സത്യമാണ്. മറ്റുള്ളതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഋഷിമാരാണ്. ഇത് അവതാരമായ കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. മറ്റ് ഋഷിവര്യന്മാർ കൃഷ്ണനെ തപസ് ചെയ്ത് കിട്ടിയതാണ് അവർ പറയുന്നത്. ഇത് കൃഷ്ണൻ നേരിട്ട് പറഞ്ഞു തന്നിരിക്കുക, ദൈവം നേരിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. കരുണാനിധി ഒരിക്കൽ ചക്കൻ കേണ പോലെ കൂടെ ചക്കന്മാർ വീട്ടിലിരിക്കുമ്പോഴത്തേക്കുമാണ് സത്യസായി ബാബ ഇങ്ങേരുടെ വീട്ടിലേക്ക് വന്നു അത്രേ. സായി ഗംഗ, ആ വെള്ളത്തിൻ്റെ പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, കൃഷ്ണാനദിയിൽ നിന്ന് ഗോദാവരി നദിയിൽ നിന്ന് തമിഴ്നാട്ടിൽ ചെന്നൈയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ സായിബാബ വന്നിട്ട് ഈ ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, കരുണാനിധിയുടെ അടുത്ത് വന്നിട്ട് അങ്ങേരുടെ കണ്ണട മേടിച്ചിട്ട് ഒന്ന് ഊതിയിട്ട് അത് കൂളിംഗ് ഗ്ലാസ്സിനെ നോർമൽ ഗ്ലാസ്സാക്കി ഇനി പുറത്തുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കരുണാനിധി പറഞ്ഞത് എന്താറിയാമോ, അപ്പോൾ പലരും ചോദിച്ചു നിരീശ്വരവാദിയായിട്ടുള്ള കരുണാനിധി എന്തിനാ സായിബാബയെ കാണാൻ പോയതെന്ന്. കരുണാനിധി പറഞ്ഞു, ദ ഗോഡ് കെയിം ടു മീ, ഐ നെവർ വെന്റ് ടു ദി ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയില്ല, ദ ഗോഡ് കെയിം ടു മീ, ദ ഗോഡ് കെയിം ടു മീ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല
ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞു വാങ്ങിയാൽ, ഏതായാലും ഇംഗ്ലീഷ് അറിയാട്ടോ. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഗോഡ് ഹാസ് ഗിവൺ യു ഡയറക്ട്ലി ദ മെസ്സേജ്, നോ ഇന്റർമീഡിയറ്റ്, നോ ബ്രോക്കർ ഇൻ ബിറ്റ്വീൻ. അതിനിടയ്ക്ക് ആരും ഇല്ല, വസിഷ്ഠനില്ല, വ്യാസനില്ല, അതിനിടയ്ക്ക് വിശ്വാമിത്രനില്ല, കണ്ണോ മഹർഷിയില്ല, അഗസ്ത്യനില്ല, ആരും ഇല്ല. കൃഷ്ണൻ നേരിട്ട് തന്നിരിക്കുന്നതാ, കൃഷ്ണൻ നേരിട്ട് തന്നിരിക്കുന്ന ഉപദേശമാണ് ഇതുമാതിരിയുള്ള തപസ്. അപ്ലൈഡ് ധർമ്മശാസ്ത്ര എത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കുക, എത്ര നല്ലതാണെന്ന് നോക്കുക, എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് നോക്കുക. സത്യത്തിൽ ഈ വരികളൊക്കെ ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതേ രീതിയിൽ എനിക്ക് വിവരിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ്. നമ്മൾ ഉള്ളിലേക്ക് അറിയാതെ ഇറങ്ങി ചെല്ലുകയാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു അനുഭൂതിയുടെ ലെവലിലേക്ക് എത്തിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് സത്യമല്ലേ, ശരീരം കൊണ്ടുള്ള തപസ് നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നതാണോ ഇത്? വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് നിങ്ങൾ ചോദിച്ചോളൂ? വേദം പഠിക്കുക, വേദം കേൾക്കുക, വിഷ്ണു സഹസ്രനാമം വായിക്കുക, കൃഷ്ണൻ്റെ ശ്ലോകങ്ങൾ പറയുക, നല്ല നല്ല നാമസങ്കീർത്തനങ്ങൾ, ഭജന, ഇതാണ് വാക്കുകൊണ്ടുള്ള തപസ് എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ നാക്കുകൾ നന്നിരിക്കുന്നത് നാമം ജപിക്കാനും, കാല് തന്നിരിക്കുന്നത് പ്രദക്ഷിണം വയ്ക്കാനും, കൈ തന്നിരിക്കുന്നത് അവിടുത്തെ കൂപ്പാനും, എനിക്ക് ബാക്കിയുള്ളതെല്ലാം തന്നിരിക്കുന്നത് ഗുരുവായൂരപ്പ നിങ്ങളെ പുകഴ്ത്താനും, നിങ്ങളെ വാഴ്ത്താനും, നിങ്ങളെ സ്തുതിക്കാനും, നിങ്ങളുടെ കീർത്തനങ്ങൾ ചൊല്ലാനും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കൃഷ്ണൻ നമ്മളോട് തിരിച്ചു പറയുന്നു, പ്ലേറ്റ് തിരിച്ചു വെച്ച് പറയുന്നു. ശാരീരിക തപസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, മാനസിക തപസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, വാഗ്മയ തപസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഈ തപസ്സുകൾ തന്നെ മൂന്ന് വിധത്തിലുണ്ട്. അതിൽ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് തന്നെത്താനെ ചിന്തിച്ച് അപ്ലൈഡ് ധർമ്മശാസ്ത്ര പ്രകാരം ഏത് ശരി എന്ന് തോന്നുന്നതോ അത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാ ഗുഹ്യതരമയ വിമർശിയേത ദശേഷേണ ഇതേച്ഛസിതാഗുരു. വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് നിനക്കേത് ശരിയെന്ന് തോന്നുന്നു അത് എടുത്തോളാൻ ഗോപാലകൃഷ്ണനോട് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നവരോടും അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കൃഷ്ണൻ നേരിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഇന്റർമീഡിയറ്റ് ഇല്ല, മധ്യസ്ഥ പെരുന്നാളല്ല, നേരെ യേശു ക്രിസ്തുവിൻ്റെ പെരുന്നാളാണ്, മധ്യസ്ഥനിടയ്ക്ക് ആരും ഇല്ല. അത്രയും ഗംഭീരമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് മൂന്നെണ്ണം നമ്മുടെ മക്കളെയും പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ, അത് അവരുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ, അത് ധാരണകളും തെറ്റിദ്ധാരണകളും ഇല്ലാതെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ധന്യമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇത്രയും ധന്യമായിട്ടുള്ള ഒരു വലിയ, അതായത് എൻ്റെ ഭഗവത്ഗീതയിലെ സംസ്കൃത തർജ്ജമ ചെയ്ത പുസ്തകത്തിനെക്കുറിച്ച്, ഏതായാലും വളരെ വളരെ നല്ല അനുഭവമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പുഷ്പാഞ്ജലികൾ, നിങ്ങളുടെ പുഷ്പങ്ങൾ, നിങ്ങളുടെ കൈകൂപ്പലുകളെല്ലാം എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ട് ശ്രീകൃഷ്ണനെയും പൂർണ്ണത്രയീശൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും ഗായത്രി മാതാവിൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമോ നമോ ഭവതി ജായമാനോ അന്നാം കേദൃഹമേത്യഗ്രം ഭാഗം ദേവേഭ്യോ വിദദാത്യായൻ പ്രചന്ദ്രമാസ്ഥിരതേ ദീർഘമായുഹു ആയുരാരോഗ്യ ഐശ്വര്യാണാമഭിവൃദ്ധിരസ്തോ ഉത്തരോത്തരാഭിവൃദ്ധിരസ്തോ. പ്രണാമം പ്രണാമം പ്രണാമം. നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.